എനിക്ക് കിട്ടിയ നിർദ്ദേശം ഏത് തരത്തിലാണെങ്കിലും ശരി അദ്ദേഹത്തിൻ്റെ വേദിയിൽ കടന്നു കയറണം. കടന്നു കയറി നമ്മുടെ പ്രതിഷേധത്തിൻ്റെ ശക്തമായിട്ടുള്ള പ്രതിഷേധം അവിടെ രേഖപ്പെടുത്തണം എന്നുള്ളതായിരുന്നു. അവിടെ തീർത്ത സുരക്ഷാ വലയം തലേന്നേ മനസ്സിലാക്കിയിരുന്നു. അതിനകത്തൊരാൾക്കും പ്രവേശനം സാധ്യമായിരുന്നില്ല. അധ്യക്ഷനായിരുന്ന മുഖ്യമന്ത്രി കരുണാകരനും കേന്ദ്രമന്ത്രി മാധവറാവ് സിന്ധ്യയും അവർ ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ എന്നെ നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. ഉടൻ തന്നെ മാധവറാവ് സിന്ധ്യ മൈക്ക് എനിക്ക് തരുന്നതുപോലെയായിരുന്നു. ആ മൈക്കിലൂടെയായിരുന്നു പിന്നെ ഞാൻ മുദ്രാവാക്യം വിളിച്ചത്. ഇസെറ്റ് കാറ്റഗറിയും കരിമ്പൂച്ചകളുടെ സുരക്ഷയും തകർത്ത RSS ഓപ്പറേഷനാണ് ഇത്. എങ്ങനെയാണ് RSS ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുന്നതും പ്ലാൻ ചെയ്താൽ അത് നടപ്പാക്കുന്ന രീതിയും, അതാണ് ഈ വീഡിയോ. എതിരാളികൾ പോലും RSSന്റെ ഇത്തരം നീക്കം അറിയുന്നുണ്ടാവില്ല. 1991 കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയുടെയും മുഖ്യമന്ത്രി കെ കരുണാകരന്റെയും വേദിയിൽ കടന്നുകയറി മാധവറാവു സിന്ധ്യയുടെ മൈക്ക് പിടിച്ച് BJPക്ക് മുദ്രാവാക്യം വിളിച്ച ചരിത്രം. 1991 നരസിംഹറാവു പ്രധാനമന്ത്രിയായി. തുടർന്ന് കീഴ്വഴക്കമനുസരിച്ച് BJPക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ലഭിക്കണം. എന്നാൽ BJP RSS ആണെന്നും അവർ രാജ്യദ്രോഹികളാണെന്നും അതിനാൽ BJPക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകരുത് എന്നും നരസിംഹറാവുവിന്റെ ക്യാബിനറ്റ് മന്ത്രി മാധവറാവു സിന്ധ്യ പാർലമെന്റിൽ പറഞ്ഞു. ഇതിൽ പ്രതികാരം ചെയ്യാൻ RSS തീരുമാനിക്കുന്നു. രാജ്യവ്യാപകമായി മാധവറാവു സിന്ധ്യയെ RSS ഉന്നം വെച്ചു. പാർലമെന്റിലെ പ്രഖ്യാപനവും കഴിഞ്ഞ് മാധവറാവു സിന്ധ്യയുടെ ആദ്യ പരിപാടി കൊല്ലത്ത്. അന്നത്തെ മുഖ്യമന്ത്രി കെ കരുണാകരനും കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി മാധവറാവു സിന്ധ്യയും വേദിയിൽ. RSS ഭീഷണി മൂലം കെട്ടിടങ്ങൾക്ക് മുകളിൽ പോലും തോക്കുധാരികൾ. കൊല്ലത്ത് വെച്ച് മാധവറാവു സിന്ധ്യയെ പൂട്ടാൻ RSS നീക്കം. 200 പേർ വേദിക്ക് പുറത്ത്. ഓപ്പറേഷൻ നടത്തുന്ന ഒരേ ഒരാൾ മാത്രം ഹാളിനുള്ളിൽ. എന്ത് ഓപ്പറേഷൻ എന്ന് അതിനായി നിയോഗിച്ച ആൾക്ക് മാത്രമേ അറിയൂ. അതിനായി തിരഞ്ഞെടുത്ത ആളായിരുന്നു M. സുനിൽ. സാഹസികമായി അദ്ദേഹം കരുണാകരന്റെയും കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയുടെയും വേദി അട്ടിമറിച്ചു. യുവമോർച്ച ജില്ലാ സെക്രട്ടറി, യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി, BJP കൊല്ലം ജില്ലാ പ്രസിഡന്റ് ഇങ്ങനെ പ്രവർത്തിച്ചു. ഇപ്പോൾ BJP ദക്ഷിണമേഖലാ സെക്രട്ടറി, BJP സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ M. സുനിൽ ഉണ്ട്. 1991 മാധവറാവു സിന്ധ്യ കൊല്ലത്ത് വന്നപ്പോൾ ക്യാബിനറ്റ് മിനിസ്റ്റർ അദ്ദേഹത്തിന് ശക്തമായ സെക്യൂരിറ്റിയാണ് കൊല്ലത്തുണ്ടായിരുന്നത്. ആ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ എങ്ങനെയാണ് അതിനകത്ത് അദ്ദേഹത്തിന് അടുത്തുവരെ എത്തിയത്? എന്താണ് പ്രചോദനം? അത് ഏത് രീതിയിലാണെന്ന് വിശദീകരിക്കാം. നരസിംഹറാവു പ്രധാനമന്ത്രി ആയപ്പോൾ കീഴ്വഴക്കം അനുസരിച്ചിട്ട് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷ പാർട്ടികൾക്ക് എന്നുള്ളതായിരുന്നു. സ്വാഭാവികമായിട്ടും BJP അന്ന് ആദ്യമായിട്ട് പ്രതിപക്ഷ പാർട്ടിയായി ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് BJPയുടെ പ്രതിനിധിയുടെ പേര് നിർദ്ദേശിക്കുകയും ചെയ്തു. നിർഭാഗ്യവശാൽ അന്നത്തെ കോൺഗ്രസിൻ്റെ കരുത്തനായ നേതാക്കൾ ഒരാളായിട്ടുള്ള മാധവറാവ് സിന്ധ്യ പാർലമെൻറ്റിൽ അതിനെ ശക്തമായിട്ട് എതിർക്കാനുണ്ടായിരുന്നു. എതിർക്കാൻ അദ്ദേഹം പറഞ്ഞ കാരണം, കീഴ്വഴക്കം ശരിയാണ്, പക്ഷേ കീഴ്വഴക്കം അനുസരിച്ചിട്ട് അത് ഇവിടെ ഇപ്പോൾ അത് നടപ്പാക്കാൻ സാധ്യമല്ല. അതിൻ്റെ കാരണം BJP RSS ആണ്. RSS എന്നാൽ രാജ്യദ്രോഹികളാണ്. അതുകൊണ്ട് രാജ്യദ്രോഹികളെ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് കൊണ്ടുവരുന്നതിന് കോൺഗ്രസ്സിന് അനുകൂലിക്കാൻ പറ്റില്ല എന്നുള്ള സമീപനമായിരുന്നു മാധവറാവ് സിന്ധ്യയുടേത്. RSS രാജ്യദ്രോഹികൾ എന്ന് പറഞ്ഞ പരാമർശത്തെ തുടർന്ന് പാർലമെൻറ്റ് ഇളകിമറിഞ്ഞു. അവസാനം സഭാ നടപടികൾ നിർത്തിവെക്കേണ്ട സാഹചര്യം വന്നു. മാധവറാവ് സിന്ധ്യയുടെ വസതി ആക്രമിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ശക്തമായ ഒരു പ്രക്ഷോഭം രാജ്യത്ത് എമ്പാടും ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിൻ്റെ അടുത്ത ദിവസം അദ്ദേഹം കേരളത്തിൽ കൊല്ലത്താണ് എത്തിയത്. സ്വാഭാവികമായിട്ടും RSSന്റെ പ്രവർത്തനത്തിൽ ഉള്ള ശക്തമായിട്ടുള്ള കൊല്ലത്ത് അതിൻ്റെ ഒരു പ്രതിഷേധം ഉണ്ടാകും എന്ന് മനസ്സിലാക്കി അന്ന് ശക്തമായിട്ട് പോലീസിൻ്റെ സുരക്ഷ ഏർപ്പാടുകളുണ്ടായിരുന്നു. പ്രത്യേകിച്ചും കരുണാകരനായിരുന്നു ആ പരിപാടിയുടെ അധ്യക്ഷൻ. മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. സ്വാഭാവികമായിട്ടും വളരെ ശക്തമായിട്ടുള്ള സുരക്ഷാ വലയം തീർത്തിരുന്നു.
ആ സമയത്ത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ രാമപ്ല സാറായിരുന്നു, യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ പി ശ്രീശൻ മഷായിരുന്നു. സംഘടനയുടെ ശക്തമായിട്ടുള്ള നിർദ്ദേശമുണ്ടായിരുന്നു അദ്ദേഹത്തിനെതിരെ സംഘടിതമായിട്ടുള്ള ഒരു സമരം നടത്തണം എന്നുള്ളത്. അന്ന് യുവമോർച്ച കൊല്ലത്ത് വലിയ ശക്തമായിട്ടുള്ള ഒരു സംഘടനാ സംവിധാനമൊന്നും ഉണ്ടായിരുന്ന ഒരു യുവജന സംഘടനയായിരുന്നില്ല. അന്ന് യുവമോർച്ചയുടെ പേരിൽ അത് നടത്തണം എന്നുള്ളത് കൊണ്ട് യുവമോർച്ചയുടെ ചുമതലയുള്ള കുറച്ച് പ്രവർത്തകർ അവർ അതിനു വേണ്ടിയിട്ട് തയ്യാറാകണമെന്ന് പറഞ്ഞു. അന്ന് ആർ എസ് എസിൻ്റെ ജില്ലാ കാര്യവാഹായിരുന്ന സി കെ ചന്ദ്രബാബു ചേട്ടൻ, അദ്ദേഹം അതിനു വേണ്ടിയിട്ടുള്ള മറ്റ് നിർദ്ദേശങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളുമെല്ലാം നടത്തുന്നതിന് വേണ്ടിയിട്ട് മുന്നിട്ട് നിന്നിരുന്നു. സോ ആ പരിപാടിയുടെ നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്നെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. പ്രവർത്തകർ എല്ലാവരും ആ പരിപാടി സ്ഥലത്ത് എത്തണം എന്നൊരു നിർദ്ദേശം കൊടുത്തിരുന്നു. ഒരു 100-200 അടുത്തുള്ള പ്രവർത്തകർ അന്ന് ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തെത്തി. ആ സ്ഥലത്ത് എത്തുമ്പം ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. എനിക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം, രണ്ട് നിർദ്ദേശങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് പ്രവർത്തകർക്ക് പൊതുവായിട്ടും, ഒന്ന് വ്യക്തിപരമായിട്ട് എനിക്ക് തന്നിരുന്ന നിർദ്ദേശം ഉണ്ടായിരുന്നു. അതിൽ പ്രവർത്തകരുടെ അടുത്ത് പറഞ്ഞത് പരിപാടി സ്ഥലത്ത് എത്തണം, അവിടെ മുദ്രാവാക്യം മുഴങ്ങുമ്പോൾ നിങ്ങൾ ഏറ്റുവിളിക്കണം എന്നുള്ളതായിരുന്നു. എനിക്ക് കിട്ടിയ നിർദ്ദേശം ഏത് തരത്തിലാണെങ്കിലും ശരി അദ്ദേഹത്തിൻ്റെ വേദിയിൽ കടന്നു കയറണം, കടന്നു കയറി നമ്മുടെ പ്രതിഷേധത്തിൻ്റെ ശക്തമായിട്ടുള്ള പ്രതിഷേധം അവിടെ രേഖപ്പെടുത്തണം എന്നുള്ളതായിരുന്നു. അവിടെ തീർത്ത സുരക്ഷാ വലയം തലേന്നേ മനസ്സിലാക്കിയിരുന്നു. അതിനകത്ത് ഒരാൾക്കും പ്രവേശനം സാധ്യമായിരുന്നില്ല. നിശ്ചയിക്കപ്പെട്ട ആളുകൾക്ക് മാത്രമായിരുന്നു അവിടെ പ്രവേശനം ഉണ്ടായിരുന്നത്. പക്ഷേ അത് എങ്ങനെയും അകത്ത് കയറണം എന്നുള്ള ഇതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് പത്രപ്രവർത്തകരുടെ നിരയിലേക്ക് ഇരിക്കാൻ അന്ന് ദൂരദർശനും മറ്റു പത്രങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ആ പത്രപ്രവർത്തകരുടെ മുൻനിരയിലേക്ക് ഇരിക്കുവാനുള്ള സന്നാഹം ഞാൻ തയ്യാറാക്കിയിരുന്നു, അതിനുള്ള തയ്യാറെടുപ്പുകൾ ഞാൻ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ സാധിച്ചില്ല. അങ്ങനെ പത്രപ്രവർത്തകരുടെ അടുത്ത്, അന്നത്തെ കൊല്ലത്തെ അറിയപ്പെടുന്ന പത്രപ്രവർത്തകരായിട്ടുള്ള വെച്ചൂച്ചർ മധു പോലെയുള്ള അന്നത്തെ മുതിർന്ന പ്രവർത്തകരോടൊപ്പം ഞാൻ മുൻനിരയിലായിരുന്നു ഇരുന്നത്. അപ്പോൾ അങ്ങനെ ഇരുന്നത് കൊണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ വേദിയിലേക്ക് കയറുന്നതിനും എൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിനും ആ പരിപാടിക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതിനുമൊക്കെ സാധിച്ചു. എന്നിട്ട് മുദ്രാവാക്യം വിളിച്ചതുടനെ അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ നിന്ന് എന്തുമാത്രം പീഡനങ്ങളാണ് ഏറ്റത്? ഇത് വളരെ കനത്ത സുരക്ഷാ വലയത്തിൽ നടന്ന ഒരു പരിപാടിയാണ്. സ്വാഭാവികമായിട്ടും ആ സുരക്ഷാ വലയം ഭേദിച്ചു അകത്ത് കയറിയതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും വളരെ ശക്തമായ നീക്കം ഉണ്ടാകുമെന്നുള്ളത് നേരത്തെ തന്നെ മുൻകൂട്ടി തന്നെ അറിയാമായിരുന്നു. അത് പ്രതീക്ഷിച്ച് തന്നെയാണ് പോയത്. സ്റ്റേജിലേക്ക് ഞാൻ കയറി. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് മാധ്യമ പ്രവർത്തകരുടെ കൂടെ ഇരുന്നത്. അപ്പം അവിടുന്ന് ഞാൻ ഒറ്റയ്ക്ക് വേദിയിലേക്ക് പെട്ടെന്ന് ചാടിക്കയറി. അത് പോലീസുകാരും അവിടെ ഇരുന്ന മുഴുവൻ സദസ്സും അത് പെട്ടെന്ന് നിശ്ചലമായി. ഉന്നതമായ പോലീസ് അധികാരികൾ, അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാനും ധരിച്ചത് സ്റ്റേജിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഉടനെ പോലീസുകാർ എന്നെ അറസ്റ്റ് ചെയ്യുമെന്നാണ്. പക്ഷേ 2-3 മിനിറ്റ് നേരത്തേക്ക് നിശ്ചലമായിപ്പോയി. പോലീസുകാർക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. സിന്ധ്യ മാറി മൈക്ക് ിലൂടെ എനിക്ക് മുദ്രാവാക്യം വിളിക്കുവാനുള്ള ഒരു ഒരു അവസരം ശരിക്ക് ഉണ്ടാക്കി തരികയാണ് ചെയ്തത്. ആ വേദിയിൽ ഞാൻ കണ്ടത് അധ്യക്ഷനായിരുന്ന മുഖ്യമന്ത്രി കരുണാകരനും കേന്ദ്രമന്ത്രി മാധവറാവ് സിന്ധ്യയും അവർ ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ എന്നെ നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. ഉടൻ തന്നെ മാധവറാവ് സിന്ധ്യ മൈക്ക് എനിക്ക്
തരുന്നത് പോലെയായിരുന്നു. ആ മൈക്കിലൂടെ ആയിരുന്നു പിന്നെ ഞാൻ മുദ്രാവാക്യം വിളിച്ചത്. അപ്പം ഞാൻ ആ മൈക്കിലൂടെ മുദ്രാവാക്യം വിളിച്ചപ്പോഴത്തേക്കും ആ വേദിക്ക് പുറത്ത് നമ്മുടെ കുറേ 100-100 പ്രവർത്തകർ പല സ്ഥലത്തു നിന്ന് വന്നവരുണ്ടായിരുന്നു. അവർ ആ എൻ്റെ മുദ്രാവാക്യം ഏറ്റു വിളിച്ചു. അവരും അവിടെ വളരെ രഹസ്യമായിട്ട് തന്നെയാണ് എത്തിയത്. കാരണം ഈ കനത്ത സുരക്ഷാ വലയത്തിന് RSS ബന്ധപ്പെട്ട് എന്ന് തോന്നിക്കുന്ന ആരെയും വഴിയിൽ വെച്ച് തന്നെ കണ്ടാൽ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. RSS എന്ന് സംശയമുള്ളവരെല്ലാം അറസ്റ്റ് ചെയ്യുമായിരുന്നു ആ സമയത്ത്. അപ്പം പിന്നെ അവിടെ പിന്നെ KSRTCക്ക് ഓപ്പോസിറ്റുള്ള ഒരു സ്ഥലത്താണ് പരിപാടി നടക്കുന്നത്. അപ്പോൾ ആ കായലിലൊക്കെ പോലീസുകാർ, ബോട്ടിലുമൊക്കെ പോലീസുകാരാണ്. ഉയർന്ന വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിലെല്ലാം പോലീസുകാരാണ്. അപ്പോൾ ഇത്ര കനത്ത സുരക്ഷാ വലയത്തിൽ നടന്ന പരിപാടി ആയതുകൊണ്ട് അതിനെയെല്ലാം ഭേദിച്ചിട്ടാണ് നമ്മൾ അവിടെ കയറാൻ കഴിഞ്ഞത്. ഞാൻ മുദ്രാവാക്യം വിളിച്ചു. ഈ എന്നെ ഉടനെ അറസ്റ്റ് ചെയ്യും ഞാൻ ധരിച്ചിരുന്നു, പക്ഷേ ആരും ചെയ്തില്ല. ആ അവസരത്തിൽ എല്ലാവരും ഇങ്ങനെ നിശ്ചലരായി നിൽക്കുമ്പോഴാണ് കരുണാകരൻ്റെ ഗൺമാൻ രാമേന്ദ്രൻ നായർ, അദ്ദേഹം വന്ന് എന്നെ പൂണ്ടടക്കം പുറവശത്തു കൂടെ വന്ന് പിടിക്കുകയാണ്. അദ്ദേഹമാണ് അതിനൊരു ധൈര്യം കാണിച്ചത്. സ്വാഭാവികമായിട്ടും രാജീവ് ഗാന്ധി മരിച്ചിട്ട് 2-3 മാസമായിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു അന്തരീക്ഷമൊക്കെ ഉള്ളതുകൊണ്ട് ഈ എന്ത് സംഭവിക്കാം, എന്തായിരിക്കും സംഭവിക്കുന്നത് എന്നുള്ളൊരു പേടി ആയിരുന്നു പല ആളുകളുടെയും മനസ്സിലുണ്ടായിരുന്നു എന്ന് പിന്നീടൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് കുറേ നാളുകൾക്ക് ശേഷം അദ്ദേഹം പറയുകയുണ്ടായി. അപ്പം രാമേന്ദ്രൻ നായർ അദ്ദേഹം എന്നെ തള്ളി താഴെയിട്ടു. താഴെയിട്ടപ്പോൾ ഞാൻ തറയിൽ വീണ സമയത്താണ് മറ്റ് പോലീസുകാർ വന്ന് എന്നെ പൊക്കി എടുക്കുന്നത്. അതോടുകൂടി സ്വാഭാവികമായിട്ടും പോലീസുകാർ എന്നെ അവർക്ക് ചെയ്യാവുന്നതെല്ലാം അവരെന്നെ ചെയ്തു. അവിടുന്ന് പിന്നീട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ചിട്ടുമൊക്കെ തന്നെ ആ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് പിന്നീട് റിമാൻഡ് ചെയ്യപ്പെടുകയാണ് ചെയ്തു. റിമാൻഡ് ചെയ്ത് കഴിഞ്ഞ് ശേഷം ഉണ്ടായ ശാരീരിക പ്രശ്നങ്ങൾ നിരവധിയായിരുന്നു. അന്ന് RSSന്റെ സംസ്ഥാന പ്രാന്ത പ്രചാരകായിട്ടുള്ള മാന്യ സേതുവേട്ടൻ, അന്നത്തെ സംഘത്തിൻ്റെ BJPയുടെയൊക്കെ ആരാധ്യനായ നേതാവായിരുന്ന മാന്യ മുകുന്ദേട്ടൻ, ഇവർ രണ്ടുപേരും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടു കൂടിയിട്ടാണ് പിന്നീടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത്. അവരെന്നെ തൃപ്പൂണിത്തറയിൽ ചേർത്തല ഉണ്ടായിരുന്ന പാണാവള്ളിയിലെ ഒരു സുധീർ വൈദ്യൻ, അദ്ദേഹം അവിടെ തൃപ്പൂണിത്തറയിൽ ഒരു ഹോസ്പിറ്റലിൽ അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്നെ എത്തിക്കുകയും 91 ആണ് ഈ സംഭവം നടന്നത്. അന്ന് മുതൽ 96 വരെ എല്ലാ വർഷവും ഒരു മാസക്കാലം ഈ സുധീർ വൈദ്യൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എന്നെ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ആ വൈദ്യനാണ് ആ സുധീർ വൈദ്യനാണ് എന്നെ സത്യത്തിൽ വീണ്ടും ഒരു ആരോഗ്യമായ ഒരവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന് ഞാൻ എന്നും ദൈവത്തെപ്പോലെ കാണുന്ന അദ്ദേഹത്തിന്. അപ്പം തുടർച്ചയായിട്ട് 91 മുതൽ 96 വരെ, കാരണം ഞാൻ ആ സമയത്ത് BJPയുടെ മുഴുവൻ സമയ പ്രവർത്തകനായിരുന്നു, യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. ആ കാലയളവിൽ ആയിരുന്നു ഈ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ തൃപ്പൂണിത്തറയിൽ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നടന്ന ആ ചികിത്സ ഇല്ലായിരുന്നുവെങ്കിൽ എനിക്കൊരു പക്ഷേ ഇന്നും ഈ പറയുന്നത് പോലെ കാര്യമായിട്ട് ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുവാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. അന്ന് ഈ സേതുവേട്ടനും മുകുന്ദേട്ടനും അത് വളരെ ഗൗരവത്തിൽ എന്നെ കാണുകയും എന്നെ എനിക്ക് വേണ്ട ഇത്തരം കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരികയൊക്കെ ചെയ്തിരുന്നു. അതിൽ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് പരമേശ്വർജി ഉൾപ്പെടെയുള്ള ആളുകൾ, അന്നത്തെ ആളുകൾ അത് വളരെ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം എനിക്ക് ഈ എൻ്റെ ഈ ആരോഗ്യം വീണ്ടെടുക്കുന്ന കാര്യത്തിൽ ചെയ്തിരുന്നു എന്നുള്ളതാണ്. അന്നത്തെ സംഘത്തിൻ്റെ BJPയുടെയൊക്കെ ആരാധ്യനായ നേതാവായിരുന്ന മാന്യ മുകുന്ദേട്ടൻ, ഇവർ രണ്ടുപേരും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടു കൂടിയിട്ടാണ് പിന്നീടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത്. അവരെന്നെ തൃപ്പൂണിത്തറയിൽ
ചേർത്തലയുണ്ടായിരുന്ന പാണാവള്ളിയിലെ ഒരു സുധീർ വൈദ്യൻ, അദ്ദേഹം അവിടെ തൃപ്പൂണിത്തറയിൽ ഒരു ഹോസ്പിറ്റലിൽ അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്നെ എത്തിക്കുകയും 91 ആണ് ഈ സംഭവം നടന്നത്. അന്ന് മുതൽ 96 വരെ എല്ലാ വർഷവും ഒരു മാസക്കാലം ഈ സുധീർ വൈദ്യൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എന്നെ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. ആ സുധീർ വൈദ്യനാണ് എന്നെ സത്യത്തിൽ വീണ്ടും ഒരാരോഗ്യമായ ഒരവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന് ഞാൻ എന്നും ദൈവത്തെപ്പോലെ കാണുന്ന അദ്ദേഹത്തിനാണ്. അപ്പം തുടർച്ചയായിട്ട് 91 മുതൽ 96 വരെ, കാരണം ഞാൻ ആ സമയത്ത് BJP മുഴുവൻ സമയ പ്രവർത്തകനായിരുന്നു, യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. ആ കാലയളവിൽ ആയിരുന്നു ഈ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ തൃപ്പൂണിത്തറയിൽ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നടന്ന ആ ചികിത്സ ഇല്ലായിരുന്നുവെങ്കിൽ മൂന്നേട്ടനും അത് വളരെ ഗൗരവത്തിൽ എന്നെ കാണുകയും എന്നെ എനിക്ക് വേണ്ട ഇത്തരം കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തരികയൊക്കെ ചെയ്തിരുന്നു. അന്ന് എനിക്ക് അതിൽ വ്യക്തിപരമായിട്ട് ഇന്നും എൻ്റെ ഒരു വേദന എന്ന് പറയുന്നത്, അന്നൊരു ജനകീയ പോലീസ് ഓഫീസർ എന്ന രീതിയിൽ പേരെടുത്തിരുന്ന ഒരു പോലീസ് ഓഫീസറായിരുന്നു KN ബാൽസാർ. അദ്ദേഹം കൊല്ലത്തെ SP ആയിട്ട് വന്നിട്ട് ദിവസങ്ങളായിട്ടേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ ഒരാഴ്ച മറ്റോ ആവുന്നുള്ളൂ. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് എന്നെ അറിയില്ലായിരുന്നു. പക്ഷേ സുരക്ഷാ വീഴ്ചയുടെ ഭാഗമായി 3 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തപ്പോൾ ഈ ഒരാഴ്ചക്കുള്ളിൽ കൊല്ലത്ത് ചാർജ് എടുത്തിരുന്ന ജനകീയനായ ഒരു പോലീസ് ഓഫീസർ എന്ന പേര് കേട്ട KN ബാൽസാറിനെ സസ്പെൻഡ് ചെയ്തു. അദ്ദേഹത്തോടൊപ്പം സസ്പെൻഡ് ചെയ്ത ആളുകളും ഒക്കെ വ്യക്തിപരമായിട്ട് ഞാനുമായിട്ട് അടുപ്പുണ്ടായിരുന്നു. അതെ, കൊല്ലത്തെ M സുനിൽ പറഞ്ഞ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളുണ്ട്, മരണപ്പെട്ട രക്തസാക്ഷികളുണ്ട്. രക്തസാക്ഷികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ട്. പക്ഷേ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ രക്തസാക്ഷികളെ എല്ലാ വർഷവും തോറും അവർ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരും അവർ ഓർക്കുകയും മാലയിടുകയും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും പ്രണാമം ചെയ്യുകയും ചെയ്യും. പക്ഷേ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളെ ആരും അങ്ങനെ അധികം ഓർക്കാറില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഉൾപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇദ്ദേഹം കൊടിയ മർദ്ദനവും പീഡനവും ഏറ്റ ഒരു വ്യക്തിയാണ്. അദ്ദേഹം നമ്മളോട് അതിനെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ പോലും ആ കാലഘട്ടത്തിൽ അത്തരം പീഡനമേറ്റ് പാർട്ടിക്ക് വേണ്ടി പീഡനമേറ്റ് വർക്ക് ചെയ്ത കൊല്ലത്തെ എല്ലാ BJP രാഷ്ട്രീയ പ്രവർത്തകർക്കും അറിയാവുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ശ്രീ M സുനിൽ. അദ്ദേഹം അതനുസരിച്ച് ആ അത്തരം പാർട്ടിയുടെ ദൈനംദിന ഫുൾസമയ പ്രവർത്തകനായിട്ട് കൊല്ലം ജില്ലയിലെ പ്രവർത്തകരുടെ പ്രശ്നങ്ങൾക്കും വിഷമങ്ങൾക്കും പരിഹാരം കണ്ടുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ പാർട്ടി അതനുസരിച്ച് ചുമതലകൾ നൽകിക്കൊണ്ടേയിരുന്നു. അദ്ദേഹം പാർട്ടിയുടെ കൊല്ലം ജില്ലയുടെ പ്രസിഡന്റ് ആവുകയും പാർട്ടിക്ക് വേണ്ടി കൊല്ലം ജില്ലയിലെ 2 നിയമസഭാ മണ്ഡലങ്ങളിൽ കേരള നിയമസഭയിൽ മത്സരിക്കാൻ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം അത്തരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടുവന്നിരിക്കുന്ന സമയത്ത് അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമ്പോഴും പ്രവർത്തനം നടന്നുകൊടുത്തപ്പോൾ അദ്ദേഹം ഒരു കാര്യം മറന്നുപോയി. ജീവിതത്തിൽ നമ്മളെല്ലാവരും ഓർക്കുന്നത് വിവാഹം കഴിക്കുക എന്നുള്ളത്. ആ വിവാഹം കഴിക്കുന്ന മറന്നുപോയാൽ തന്നെ ഓർമ്മിപ്പിക്കപ്പെടുത്താൻ നമ്മുടെ കുടുംബത്തും പലരും കാണും. അത്തരത്തിൽ വിവാഹം കഴിച്ചു, വിവാഹമായി കുട്ടികളായപ്പോൾ നമ്മുടെ എല്ലാവർക്കും ഉണ്ടാകുന്ന ജീവിത പ്രശ്നങ്ങളും ജീവിത യാഥാർത്ഥ്യങ്ങളും മനസ്സിൽ ഉൾക്കൊണ്ടപ്പോൾ 24 മണിക്കൂറും എല്ലാ പ്രവർത്തകരുടെയും മുമ്പിൽ ഓടിയെത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത്തരം സാഹചര്യങ്ങളിൽ അല്പം ഉൾവലിയേണ്ടി വരുമ്പോൾ പല പ്രശ്നങ്ങൾക്ക് ഇടപെടാതിരിക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന ജീവിത പ്രശ്നങ്ങളും കാര്യങ്ങളും പാർട്ടിക്കുള്ളിൽ നിന്ന് പറഞ്ഞു കൊടുക്കേണ്ട അദ്ദേഹം വലിയൊരു പ്രവർത്തകനും നേതാവുമാണ്. അദ്ദേഹത്തിന് തിരുത്താനോ അദ്ദേഹത്തിന് വേണ്ടി സമാധാനിപ്പിക്കാനോ ആരും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അദ്ദേഹത്തിന് എതിർചേരിയിലുള്ള ഒരുവിധം നമ്മുടെ ഇവിടുത്തെ സാമൂഹ്യമായിട്ടുള്ള മറ്റ് പാർട്ടിക്കാർ അദ്ദേഹത്തിന് ആത്മവിശ്വാസം പകർന്നുകൊണ്ട് സഹായ ഹസ്തങ്ങൾ നീട്ടിക്കൊണ്ട് ഒരുപാട് പേര് സമീപിച്ചെങ്കിലും ഇന്നും അതിനൊന്നും അദ്ദേഹം പുറപ്പെട്ടു പോയില്ല. നിങ്ങൾക്കുള്ള ആത്മവിശ്വാസം പകരുന്ന ഏത് സഹായവും ഞാൻ സ്വീകരിക്കാം, പക്ഷേ എൻ്റെ ആശയം വിറ്റ് ഞാൻ നിങ്ങളോട് വരത്തില്ല. ആശയവും എൻ്റെ ആദർശവും കളഞ്ഞ് നിങ്ങളോടൊപ്പം വരത്തില്ല. ഇവിടെ ചുറ്റിപ്പറ്റി അദ്ദേഹത്തിൻ്റെ ഈ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ടി നിന്നപ്പോൾ പലപ്പേരും ശ്രമിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞു, എൻ്റെ ആദർശവും എൻ്റെ ആത്മവിശ്വാസവും കളഞ്ഞാലല്ല, പക്ഷേ എനിക്ക് നിങ്ങളുടെ ആദർശവും ആത്മവിശ്വാസം തന്ന ധൈര്യമായിട്ട് എനിക്ക് തരാം, അത് ഞാൻ ഏറ്റെടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയുള്ള കാര്യങ്ങൾ പൊടിച്ചു കൊടുത്ത് സ്വന്തമായിട്ട് ഒഴിഞ്ഞുകൂടി കഴിയുന്ന ഒരു വ്യവസ്ഥയാണ് അദ്ദേഹം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മളൊന്ന് ഓർക്കേണ്ട കാര്യമുണ്ട്, അദ്ദേഹത്തിനോടൊപ്പം യുവമോർച്ച സംസ്ഥാന ഭാരവാഹിയായിരുന്ന നമ്മുടെ ശ്രീ ജോർജ് കുര്യൻ, അദ്ദേഹത്തിൻ്റെ യുവമോർച്ചയുടെ അദ്ദേഹം ദേശീയ യുവമോർച്ചയുടെ ഭാരവാഹിയായിരുന്നപ്പോഴും അദ്ദേഹം യുവമോർച്ച സംസ്ഥാന ഭാരവാഹിയായിരുന്നു. അത്തരം സഹപ്രവർത്തകർ ഇന്ന് കേന്ദ്ര സഹമന്ത്രിയാണ്. അതേ കണക്ക് ജീവിതത്തിൻ്റെ താനാ
ആ നുറയിലുള്ളവർ പാർട്ടിയിൽ പലരും ഇന്ന് രാജ്യം 10 വർഷം കഴിഞ്ഞ് 11ാമത്തെ വർഷം നരേന്ദ്രമോദി ബി ജെ പി അധികാരത്തിൽ വരുമ്പോൾ ബി ജെ പി എന്ന പാർട്ടി കേരളത്തിൽ പച്ചപിടിക്കായിരുന്നപ്പോൾ ഇന്ന് ബി ജെ പിക്ക് തെരഞ്ഞെടുക്കുമ്പോൾ ജനങ്ങൾ നേടിയെടുത്ത ഒരു എം പി ഇന്ന് കേരളത്തിൽ ഉണ്ടായിരിക്കുകയാണ്. അത്തരം കേരളത്തിൽ ബി ജെ പിയുടെ എം പിമാരുണ്ടായപ്പോൾ ഈ കാലഘട്ടത്തിൽ ജില്ലാ പ്രസിഡന്റായിരുന്നപ്പോൾ ബസ്സിലും പ്രവർത്തകരുടെ സ്കൂട്ടറിന് പുറകിലും സൈക്കിളിലും സഞ്ചരിച്ചിരുന്ന് ഈ 11 മണ്ഡലങ്ങളിലും പ്രവർത്തകർക്ക് വേണ്ടി അഹോരാത്രം ഓരോരുത്തരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അവർക്ക് വേണ്ടി ദൈനംദിനം പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന എം സുനിലിനെ പോലെയുള്ളവർ, ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള അത്തരം പാർട്ടി രാജ്യത്താകെ ഉണ്ടാകും അത്തരം പ്രവർത്തകർ പഴയ കാലഘട്ടത്തിലുള്ളവർ, അവരെ എന്നും രാജ്യവും പാർട്ടിയും ഓർക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.